ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള, അതിൽ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതിർത്തികളും അതിരുകളും ഇന്ത്യയുടെ. അപ്പോൾ അതിർത്തി രാജ്യങ്ങളെ കുറിച്ച് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വെൽക്കം ടു റാഞ്ചു എജു വീഡിയോസ്. എൻ്റെ പേര് നിഖിൽ വി എം. നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ക്ലാസ്സിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനെ കുറിച്ച്. അതിൻ്റെ ആ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നിങ്ങൾ ഈ മുകളിൽ ഐ ബട്ടണിൽ പോവുകയോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്ത് ക്യുസ് മാതൃകയിൽ ചെയ്തിട്ടുണ്ട്, അതിൽ ക്യുസിൽ നോക്കിയോ ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് ലഭ്യമാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം. ഓപ്ഷൻസ് 5, 8, 9, 7. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം, അത് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ വിഷയമുള്ള കര അതിർത്തി പങ്കിടുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? 7 ആണ് കറക്റ്റ് ആൻസർ. 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ. ഇങ്ങനെ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നത്. ഇതിൽ തന്നെ നോർത്ത് വെസ്റ്റിൽ വരുന്നത്, നോർത്ത് വെസ്റ്റ്, അതായത് നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉത്തര പശ്ചിമമായിട്ട്, അതായത് വടക്ക് പടിഞ്ഞാറായിട്ട് വരുന്നതാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഇവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ നോർത്തായിട്ട് വരുന്നതാണ്, അതായത് വടക്കായിട്ട് വരുന്നതാണ് ചൈനയും നേപ്പാളും ഭൂട്ടാനും. ഇവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. അതുപോലെ നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കായിട്ട് വരുന്നതാണ് ബംഗ്ലാദേശും മ്യാൻമറും. ബംഗ്ലാദേശും മ്യാൻമറും ഇവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം. ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം. ഓപ്ഷൻസ് ഭൂട്ടാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ. അപ്പം ഇതിലേതാണ് ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം? ആൻസർ അഫ്ഗാനിസ്ഥാനാണ്. ഓർത്ത് വയ്ക്കുക, അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം എന്ന് പറയുന്നത്. നമുക്ക് വളരെ സൗഹൃദമായിട്ടുള്ള രാജ്യം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ. കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇവിടെ മാപ്പിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു, ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം, അതും കൊടുത്തിട്ടുണ്ട്, 106 കിലോമീറ്റർ. അത് അഫ്ഗാനിസ്ഥാനാണ്, അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ നമ്മൾ തൊട്ടുമുമ്പ് മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം, അത് 7 ആണ്. അതിൻ്റെ കൂടാതെ തന്നെ ഇന്ത്യക്ക് 2 ദ്വീപ് രാഷ്ട്രങ്ങളുണ്ട് ഇന്ത്യയുടെ അതിർത്തി അയൽ രാജ്യങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്ന. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ശ്രീലങ്കയും മാൽഡീവ്സും ആണ്. ശ്രീലങ്കയും മാലിദ്വീപും ആണ്. അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു യൂണിയൻ ടെറിട്ടറി മാത്രമാണ് ഇന്ത്യയുള്ളത്, അതായത് ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് ലഡാക്കാണ്. ലഡാക്ക് മാറ്റാണ് അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത്. അത് യൂണിയൻ ടെറിട്ടറിയാണ്, ഇപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം, ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം, ഓപ്ഷൻസ് ഭൂട്ടാൻ, മാലിദ്വീപ്, നേപ്പാൾ, മ്യാൻമാർ. ഭൂട്ടാൻ, മാലിദ്വീപ്, നേപ്പാൾ, മ്യാൻമാർ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. കരബന്ധിതമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് 7 എണ്ണം. ദ്വീപ്, 2 ദ്വീപ് അയൽ രാജ്യങ്ങളുണ്ട്, അതാണ് ശ്രീലങ്കയും മാലിദ്വീപും. അപ്പോൾ ഇത്രയും മൊത്തം 9 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്, 9 എണ്ണത്തിൽ. അത് നമ്മുടെ ആൻസർ വന്നിട്ട് മാലിദ്വീപാണ്. ഓർത്ത് വയ്ക്കുക, മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ചൈനയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ചൈനയാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം. സ്മോളസ്റ്റ്, ചെറിയ രാജ്യം ഏതാണെന്ന് മാലിദ്വീപ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം, അത് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ചെറിയ രാജ്യം മാലിദ്വീപ് ആണെങ്കിൽ, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഭൂട്ടാനാണ്. ഭൂട്ടാനാണ് ഇന്ത്യയിൽ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം. അടുത്ത് സ്മോൾ ആൻഡ് ഐലൻഡ് നേഷൻ, അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളായ ദ്വീപ് രാജ്യങ്ങളിൽ ഏറ്റവും ചെറുതും മാലിദ്വീപ് തന്നെയാണ്, അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇവിടെ എല്ലാം നമ്മുടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നത് എന്താണ്? ഇന്ത്യയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന ആ കടൽ, അതിനെ പറയുന്ന പേര്.
ഓപ്ഷൻസ് 8 ഡിഗ്രി ചാനൽ 9 ഡിഗ്രി ചാനൽ 10 ഡിഗ്രി ചാനൽ പാക്ക് കടലിടുക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ 8 ഡിഗ്രി ചാനലാണ് കറക്റ്റ് ആൻസർ 8 ഡിഗ്രി ചാനലാണ് ഇന്ത്യയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയും മാലിദ്വീപിനെയും തമ്മിൽ ഇവിടെ താഴെ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതായത് 8 ഡിഗ്രി ചാനൽ എന്തുമാണ് മിനിക്കോയ് അതായത് ഇന്ത്യയുടേതായിട്ടുള്ള ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപ് ലക്ഷദ്വീപിലുള്ള ഒരു ദ്വീപ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഒരു ദ്വീപാണ് മിനിക്കോയ് മിനിക്കോയും മാലിദ്വീപും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് അതുപോലെ ലക്ഷദ്വീപിലെ കോറൽ ഐലൻഡ്സും അതുപോലെ മിനിക്കോയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് 9 ഡിഗ്രി ചാനൽ അതും ഓപ്ഷനിലുണ്ടായിരുന്നു അതുപോലെ ആൻഡമാനിൽ അത് ഓർത്ത് വയ്ക്കുക ലിറ്റിൽ ആൻഡമാനും നിക്കോബാറും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് അതൊക്കെ പ്രത്യേകം ഓർത്ത് വയ്ക്കുക 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റ് ഒക്കെ വരുന്നത് നിക്കോബാറിലാണ് അപ്പൊ അതും ഓർത്തിരിക്കുക ഇതെല്ലാം ഈ ലക്ഷദ്വീപ് ആയിരുന്നാലും ആൻഡമാൻ നിക്കോബാർ ആയിരുന്നാലും ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ദ്വീപ സമൂഹങ്ങളാണ് അതുപോലെ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കിനെ പറയുന്ന പേരാണ് പാക് കടലിടുക്ക് എന്ന് പറയുന്നത് പാക് സ്ട്രെയിറ്റ് എന്ന് പറയും പാക് കടലിടുക്ക് ഈ പാക് കടലിടുക്കിലാണ് നമ്മുടെ രാമസേതു ബ്രിഡ്ജ് ഒക്കെ നിലനിൽക്കുന്നത് നമ്മുടെ രാമേശ്വരത്തുള്ള രാമസേതു ബ്രിഡ്ജ് ഒക്കെ നിലനിൽക്കുന്നത് ഈ പാക് കടലിടുക്കിലാണ് അപ്പൊ അതൊന്നും ഓർത്തു വെച്ചിരിക്കുക എന്താണ് 8 ഡിഗ്രി ചാനൽ 9 ഡിഗ്രി ചാനൽ 10 ഡിഗ്രി ചാനൽ അതൊക്കെ ഒന്ന് ഓർത്തിക്കുക പാക് കടലിടുക്കും ഓർത്തു വെച്ചേക്കുക അടുത്ത ദിവസം കൊടുത്തിട്ടുണ്ട് ടിൻ ബിഗ ഇടനാഴി ടിൻ ബിഗ ഇടനാഴി ഇന്ത്യയെ ഏത് രാജ്യവുമായി ബന്ധിപ്പിക്കുന്നു ടിൻ ബിഗ ഇടനാഴി ഇന്ത്യയെ ഏത് രാജ്യവുമായി ബന്ധിപ്പിക്കുന്നു ഓപ്ഷൻസ് മ്യാൻമർ ചൈന ബംഗ്ലാദേശ് ഭൂട്ടാൻ മ്യാൻമർ ചൈന ബംഗ്ലാദേശ് ഭൂട്ടാൻ അതിൻ്റെ ആൻസർ വന്നിട്ട് ബംഗ്ലാദേശാണ് ടിൻ ബിഗ ഇടനാഴി ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടിൻ ബിഗ ഇടനാഴി ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് അതുപോലെ തന്നെ ഓർത്തിരിക്കുക ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് കടൽ ഒറ്റ ബോർഡർ പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തായ്ലൻഡും ഇന്തോനേഷ്യയും ഇന്തോനേഷ്യ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഒറ്റ അടുത്തുള്ള രാജ്യമാണ് ഇന്തോനേഷ്യയും തായ്ലൻഡും അതുപോലെ ഈ അടുത്ത കൊടുത്തിട്ടുള്ളതാണ് ഈ ഇന്ത്യ ഷെയർ ദ ലോങ്സ്റ്റ് ലാൻഡ് ബൗണ്ടറി വിത്ത് ഭൂട്ടാൻ അതായത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഏതാണ് ഭൂട്ടാനുമായിട്ട് ഏറ്റവും കൂടുതൽ ലാൻഡ് കര അതിർത്തി പങ്കിടുന്നത് അത് കൊടുത്തിട്ടുണ്ട് ആസാമാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൊടുത്തിട്ടുള്ളതാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് എഗ്രിമെന്റ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് എഗ്രിമെന്റ് അത് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്നത് അത് എന്താണ് മ്യാൻമറുമായിട്ടാണ് മ്യാൻമർ അതും കൂടി ഓർത്തിരിക്കുക ഈ ഹക്കാബോറാസിയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഹക്കാബോറാസി ഹക്കാബോറാസി വന്നിട്ട് ട്രൈ പോയിന്റ് ആണ് ഇന്ത്യ ചൈന മ്യാൻമർ ഇതാ ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ചൈന മ്യാൻമർ തമ്മിൽ മൂന്നുപേരുടെയും ഒരു ട്രൈ പോയിന്റ് എന്ന് പറയും ഇതൊരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ് ഇന്ത്യയുടെയും ചൈനയുടെയും മ്യാൻമറിൻ്റെയും മൂന്നുപേരുടെയും കൂടെ ഒരു അതിർത്തി പോയിന്റ് ആയിട്ട് വരുന്നതാണ് ഹക്കാബോറാസി അതുകൂടെ കൊടുത്തിട്ടുണ്ട് ആ പേരും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക അടുത്തൊരു ദിവസം കൊടുത്തിട്ടുണ്ട് ബീഹാർ സംസ്ഥാനം അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ബീഹാർ സംസ്ഥാനം അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഓപ്ഷൻസ് നേപ്പാൾ ചൈന ബംഗ്ലാദേശ് ഭൂട്ടാൻ ബീഹാർ സംസ്ഥാനം ഒരേ ഒരു അയൽ രാജ്യമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് അതേതെന്ന് നോക്കാം നേപ്പാളാണ് കറക്റ്റ് ആൻസർ നേപ്പാളുമായിട്ടാണ് ബീഹാർ സംസ്ഥാനം അതിർത്തി പങ്കിടുന്നത് ഇതാക്കണ്ടല്ലോ നേപ്പാളിന്റെ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ വെസ്റ്റ് ബംഗാളിന്റെ യെല്ലോ സൈഡ് കുറച്ച് അതിർത്തി പങ്കിടുന്നുണ്ട് അതേപോലെ സിക്കിം അഞ്ച് സംസ്ഥാനങ്ങളുമായിട്ടാണ് നേപ്പാൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത് അഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടാണ് നേപ്പാൾ അതിർത്തി പങ്കിടുന്നത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ വെസ്റ്റ് ബംഗാൾ സിക്കിം ഇത്രയും ഓർത്തു വെച്ചേക്കുക അടുത്തൊരു ദിവസം കൊടുത്തിട്ടുണ്ട് ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ഓപ്ഷൻസ് നോക്കാം 3, 4, 5, 6 ബംഗ്ലാദേശ് എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടാണ് അതിർത്തി പങ്കിടുന്നതെന്ന് അതിൻ്റെ ആൻസർ വന്നിട്ട് 5 ആണ് 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടാണ് ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നത് അത് ഏതൊക്കെയെന്ന് നോക്കാം ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മാപ്പ് കൊടുത്തിട്ടുണ്ട് ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നത് വെസ്റ്റ് വന്നിട്ട് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളുമായിട്ടാണ് ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് അതേപോലെ തന്നെ മേഘാലയ മേഘാലയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആസാം മാപ്പിൽ കൊടുത്തിട്ടുണ്ട് ത്രിപുര കൊടുത്തിട്ടുണ്ട് മിസോറാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ 5 സംസ്ഥാനങ്ങളുമായിട്ടാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത് അത് ഏതൊക്കെയെന്ന് നോക്കാം വെസ്റ്റ് ബംഗാൾ മേഘാലയ ആസാം ത്രിപുര മിസോറാം അങ്ങനെ 5 സംസ്ഥാനങ്ങൾ അത് ഓർത്ത് വയ്ക്കുക
അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ചൈന അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം, ചൈന അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം അത് ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ കറക്റ്റ് നേരെ വായിക്കുക ക്വസ്റ്റ്യൻ. ചൈന അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് 3, 4, 5, 6. ചൈന എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടാണ് ചൈന അതിർത്തി പങ്കിടുന്നത്. അത് ഇവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ചൈന അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ? ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒരെണ്ണം കൂടെയുണ്ട്, അത് വന്നിട്ട് കേന്ദ്രഭരണ പ്രദേശമാണ്, അത് ലഡാക്കാണ്. അത് ഓർത്ത് വയ്ക്കുക. അപ്പം ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ചോദിച്ചാൽ 4 എണ്ണമേയുള്ളൂ. പക്ഷേ മൊത്തത്തിൽ ചൈന 4 സംസ്ഥാനങ്ങളും ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടും അതിർത്തി പങ്കിടുന്നത്, അതാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ഇപ്പം അത് അടുത്ത് ന്യൂസിലൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ലഡാക്കുമായിട്ടുള്ള അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻസ് ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ. ഇതിൽ ഏതാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓർത്തു വയ്ക്കുക, അത് രാജസ്ഥാനാണ്. രാജസ്ഥാനാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. പാകിസ്ഥാനുമായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് അതിർത്തി പങ്കിടുന്നത് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിയൻ ടെറിറ്ററി ആയിട്ടുള്ള ജമ്മു ആൻഡ് കശ്മീർ, ദെൻ ലഡാക്കിൻ്റെ കുറച്ച് ഭാഗമുണ്ട്, അതുപോലെ പഞ്ചാബ് സംസ്ഥാനമാണ്, രാജസ്ഥാൻ സംസ്ഥാനമുണ്ട്, അതേപോലെ ഗുജറാത്ത്. അതായത് 3 സംസ്ഥാനങ്ങളും ഒരു രണ്ട് യൂണിയൻ ടെറിറ്ററിയാണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഇവിടെ മാപ്പിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അരുണാചൽ പ്രദേശുമായി അതിർത്തി പങ്കിടാത്ത രാജ്യം? ഇപ്പം നമുക്ക് ഓപ്ഷൻസിലോട്ട് പോവാം. മ്യാൻമാർ, ചൈന, ബംഗ്ലാദേശ്, ഭൂട്ടാൻ. അപ്പം ഈ രാജ്യങ്ങളിൽ അരുണാചൽ പ്രദേശ് അതിർത്തി പങ്കിടാത്ത ഏത് രാജ്യത്താണ്? ആൻസർ വന്നിട്ട് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശുമായിട്ട് അരുണാചൽ പ്രദേശ് അതിർത്തി പങ്കിടുന്നില്ല, എന്നാൽ ചൈനയായിട്ടും മ്യാൻമറുമായിട്ടും ഭൂട്ടാനുമായിട്ടും അരുണാചൽ പ്രദേശ് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. സിക്കിം, ഇവിടെ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും, സിക്കിം ഉണ്ട്, ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്ന വെസ്റ്റ് ബംഗാളിനെ കുറച്ച് പാർട്ടുണ്ട്, ആസാം, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്. 4 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്നത്. അതേപോലെ മ്യാൻമാർ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, താഴോട്ട് നോക്കിയാൽ നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. മാപ്പിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അതിർത്തി രാജ്യങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം, കാരണം ബേസിക് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. ആ ക്ലാസ്സസ് കാണാൻ വേണ്ടി മുകളിൽ ഐ ബട്ടണിൽ പോവുകയോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്ത് ക്യൂസൊക്കെ കാണുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് അതിൽ ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ ലഭ്യമാകാൻ വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.